ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിനൊടുവിലാണ് നമുക്ക് ഈ ഇത്തരത്തിൽ കാണാൻ കഴിയുന്നത്. നമുക്ക് അർജുൻ്റെ ഒരു സഹോദരൻ അഭിജിത്ത് അടക്കമുള്ളവർ ഇവിടെയുണ്ട്. അഭിജിത്തും കഴിഞ്ഞ കുറേ ദിവസമായി ഇവിടെ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. അഭിജിത്തിനൊക്കെ ഇതൊരു ഒരു കണ്ണീരിൻ്റെ ഒരു കാഴ്ച മാത്രമാണ്. കാരണം അവർ ഇത്ര ദിവസം കാത്തിരുന്നത് ഇതൊക്കെ തന്നെ ആയിരുന്നു. നമുക്ക് അഭിജിത്തോട് കൂടി സംസാരിക്കാൻ കഴിയും. അഭിജിത്ത് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അഭിജിത്ത് കുറേ ദിവസമായി ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ലോറി ഇതുപോലെ കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷയോടെ തന്നെയായിരുന്നല്ലോ. ഞങ്ങൾ ഈ ഒരു 10 ദിവസത്തിനുള്ളിൽ കിട്ടുന്ന ഒരു ഉറപ്പ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ഈ ട്രെഡ്ജറിൻ്റെ ഓണറായാലും എല്ലാവരും തന്നിരുന്നു. അതായത് ഞങ്ങൾ എന്തെങ്കിലും ഒരു തെളിവ് തന്നിട്ടേ പോകുള്ളൂ എന്നുള്ളൊരു രീതിക്ക് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്നലെ ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു നിമിഷത്തിലാണ്, അതായത് കാത്തിരിപ്പിൻ്റെ അവസാനമായിട്ടാണ് ഇന്നലെ ഞങ്ങൾക്ക് ആ ഒരു ലോറി പൊന്തിക്കുന്നത്. അതിനുള്ള ഏട്ടം ഉണ്ടെന്നുള്ള വിവരവും ലേശം ഒരു സമയം സങ്കടം ഉണ്ടെങ്കിലും ഞങ്ങൾ ഭാവി കാലത്തേക്ക് ഒരു ഒരു ഓർമ്മയ്ക്കായിട്ടാണെങ്കിലും കിട്ടി. ഏട്ടനെ കിട്ടി എന്നുള്ളത് കിട്ടി. അങ്ങനെ അത് അതുപോലും കിട്ടില്ല എന്നൊരു ഒരു തോന്നൽ മനസ്സിലായി. ആ തോന്നലുണ്ടായിരുന്നു. ഒരു തെളിവ് പോലും ഇല്ലാതെ ഈ ഒരു സംഭവം അവസാനിക്കുന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അതിനൊരു വിരാമമായി. അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് ഏട്ടനുമായി നാട്ടിലേക്ക് പോകുക, നാട്ടിലേക്ക് പോകണം. അവസാനമായിട്ടാണെങ്കിലും ഏട്ടനെ കൊണ്ട് നാട്ടിലേക്ക് പോകണം. വീട്ടിൽ അവരെല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ വലിയ വേദനയാണല്ലോ. കാത്തിരിക്കുന്നുണ്ട്. ഞാൻ നല്ല അമ്മേനെ വിളിച്ചപ്പോഴും എല്ലാവരും ഏട്ടന് വേണ്ടി കാത്തിരിക്കണം. എല്ലാവർക്കും അറിയായിരുന്നു അല്ലേ എങ്ങനെയെങ്കിലും ഇത് കണ്ടെത്താൻ കഴിയുമല്ലോ. ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷയുണ്ട്. ജൂലൈ 16 മുതൽ ഞാൻ അവിടെ ഉണ്ട്. പക്ഷേ എന്തായെന്നൊരു ഉത്തരമില്ലേനും. പക്ഷെ ഇന്നലെ ദൈവത്തിന്റെ വിധിയായിരിക്കും ഒരു പക്ഷെ ഇതുവരെ നീണ്ടത്. കാത്തിരിപ്പിനും കൂടി ഈ ഘട്ടത്തില് അഭിജിത്തോട് നമ്മൾ എന്ത് ചോദിക്കാനാ? അഭിജിത്തിന് അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ചേട്ടനാണ് നഷ്ടമായിട്ടുള്ളത്. കുടുംബത്തിന്, അവരുടെ ഒരു കുടുംബത്തിൻ്റെ ആ നാടിൻ്റെ ഒക്കെ അത്താണിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് നഷ്ടമായിട്ടുള്ളത്. അങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി ആ കുടുംബത്തോടൊപ്പം ആ കുടുംബത്തെ പോലെ മലയാളികൾ നിന്ന് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ആ തെരച്ചിലിന് ഇങ്ങനെ ഒരു തെരച്ചിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ നിന്ന ഒരു നാടിനെയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നപ്പോഴാണ് ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഒരു പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അർജുനെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു, ആ ലോറി കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. അത് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനിയുള്ളത്, ഇനി കർണാടക സർക്കാരിനെ സംബന്ധിച്ച് ലോകേഷ്, ജഗന്നാഥ് എന്നീ രണ്ട് പേര് കൂടി ഇവിടെയുണ്ട്. അവരെ കണ്ടെത്തണം. ഈ ലോറി 8 മണിയോടുകൂടി കരക്കുയർത്താനുള്ള ആ പ്രവൃത്തികൾ തുടങ്ങും. എന്തായാലും അല്പസമയത്തിനകം ആ നടപടികളിലേക്ക് പോകും. ശാലിനി, അതിനുള്ള കാത്തിരിപ്പ് കൂടിയാണ്. ഓക്കെ, ഇനി അതാണ് അവിടെ ഏറ്റവും പ്രധാനമായി നടക്കാനുള്ളത്, ആ ലോറി അവിടെ നിന്ന് ഉയർത്തുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, DNA സാമ്പിൾ പരിശോധനകൾ 2 ദിവസത്തിനകം പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും. ഇപ്പോൾ അഭിജിത്ത് പറഞ്ഞതുപോലെ, ജിതിൻ പറഞ്ഞതുപോലെ, അവർ രണ്ടുപേരും അവിടെയുണ്ട്. മറ്റു കുടുംബാംഗങ്ങൾ, അച്ഛൻ, അമ്മ, അർജുൻ്റെ ഭാര്യ, സഹോദരി, കുഞ്ഞൊക്കെ കണ്ണാടിക്കല്ലിലെ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ട് അർജുൻ്റെ വരവിനായി.